ചിൽഡ്രൻസ് ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവര് ബാത്റൂം പോയിക്കോ ടീച്ചറേ. ആരോട് വെച്ചിട്ട് അവര് ബാത്റൂം പോയേ? അവരൊന്നും എന്തിന്റെ ടീച്ചറിനോട് ചോദിച്ചിട്ടാ ടീച്ചർ പോയേ? ഓ, നിങ്ങൾ ക്ലാസ്സിലെ രണ്ട് കുട്ടികൾ പുതിയതായി അഡ്മിഷൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ദൈവമേ, ഒന്നെങ്കിൽ എന്റെ ഫ്രണ്ട് ആക്കിട്ടാ മതി. ഇവറ്റങ്ങളെ പോലെ ഒന്നും ആവരുത്. ടീച്ചറെ, അവരുടെ പേരെന്താ? ദിയയും സുജാതയും. നല്ല പേര്. ചിൽഡ്രൻസ്, ഞാനിപ്പോ വരാട്ടോ. ഓക്കെ മിസ്. ആരും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, ഞാനിപ്പോ വരും. സൂചിയും ദിയും എന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. പിന്നെ നിന്റെ സ്വഭാവം കൊണ്ട് ആരും എന്റെ ഫ്രണ്ട് ആവൂല. നമുക്ക് കാണാം കേട്ടോ. ആ, കാണാം. ചിൽഡ്രൻസ് പരിപാടികൾ തുടങ്ങുകയാണ്, നിങ്ങളെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ മിസ്, ഞാൻ പോവാ. നിങ്ങൾ ഞാനേ വന്നു. നീ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾക്ക് വരാനറിയാം. എന്തെങ്കിലും ചെയ്യ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ സ്കൂളിലെ പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്രമല്ല, ഇന്ന് നമ്മുടെ സ്കൂളിലെ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് സ്കൂൾ വിടും. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോവാവൂ. ഇന്ന് ചില കുട്ടികൾ സ്റ്റേജിൽ വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ പേര് വിളിക്കുന്നവർ വരണം കേട്ടോ. ശരി ടീച്ചർ. ദിയ, ഫാത്തിമ ആൻഡ് കല്യാണി ഗ്രൂപ്പ് ഡാൻസ്. ഇവരുടെ ഡാൻസ് തുടരുന്നു. എല്ലാവരും കൈയടിക്കൂ. അടുത്തതൊരു കൊച്ചു ഗ്രൂപ്പ് ഡാൻസുമായി തുമ്പിനെയും വിജിയും അമൂല്യയും. കടന്നു വരൂ കുട്ടികളെ. അടുത്തത് ലക്ഷ്മി സിംഗിൾ ഡാൻസ്. അടുത്തത് ഒരു പ്രസംഗവുമായി സ്റ്റേജിന് മുമ്പിൽ എത്തിച്ചേരിക്കുന്നു സജിത ബിട്ടി. ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു അടിപൊളി പ്രസംഗമാണ് പരിചയപ്പെടുത്തുന്നത്. ചെറിയ പ്രസംഗമാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളാണ് ഈ സ്കൂൾ. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അഞ്ജലി, വിജി, തുമ്പീന, പിന്നെ ലക്ഷ്മി, അമൂല്യ, അലീന, അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ട്. മറ്റന്നാളാണ് ജൂൺ 5. പരിസ്ഥിതി ദിനം. എല്ലാവരും കാർഡ്ബോർഡ് കൊണ്ടൊക്കെ പോസ്റ്റർ ഉണ്ടാക്കി വരുമല്ലോ അല്ലേ? ഈ പരിപാടിക്ക് പിടി പ്രസിഡന്റ് രാജേഷ് എം, പിന്നെ എച്ച് എം എ സൂചിത, പിന്നെ റീന, ലക്ഷിൻ, താഹിറ, സ്വാതി, രമേശ്, രാജേഷ്, ലജിൻ, സതീഷ്, അങ്ങനെ ഒത്തിരി ടീച്ചേഴ്സും ഈ പരിപാടിയിലുണ്ട്. അവരെല്ലാവരും പ്രസംഗിക്കുന്നതാണ്. ഈ സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിക്കുന്നത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. എന്റെ പ്രസംഗം തീരുന്നു. താങ്ക് യു. കൈയടിക്കൂ. അടുത്തതായി സ്റ്റേജിന് മുമ്പിൽ ഒരടിപൊളി കാർട്ടൂൺ ഗാനമായി പാർവതി പി കെ. എല്ലാവരുടെയും പരിപാടികൾ കഴിഞ്ഞു. എല്ലാവർക്കും യൂണിഫോമിന്റെ കാര്യങ്ങൾ അറിയാമല്ലോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഒരേപോലുള്ള രണ്ട് വസ്ത്രങ്ങൾ തയ്ക്കുക, അതാണ് ഇപ്പത്തെ യൂണിഫോം. പക്ഷേ വേറെ കളർ ഡ്രസ്സ് ഒരിക്കലും ഇടാൻ പാടില്ലേ. നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ ഞാൻ പറഞ്ഞില്ലേ, യൂണിഫോം നിങ്ങൾക്ക് കളർ ഡ്രസ്സ് രണ്ടെണ്ണമുള്ളതാണ് യൂണിഫോം എന്ന്. ആ, അപ്പൊ അതാണ് നിങ്ങൾ ഇട്ട് വരേണ്ടത്. വേറെ ഒരു കളറും നിങ്ങൾ ഇടാൻ പാടില്ല. എന്നാ ശരി കേട്ടോ. ഇനി എല്ലാവരും ഊണും തയ്യാറാക്കിക്കോളൂ. തുറക്കണ ദിവസമായിട്ട് മന്തി കേട്ടോ കുട്ടികളെ കഴിക്കാൻ. ടീച്ചറെ, അമ്മക്കുട്ടി വീണു. ഉയ്യോ, ഇവിടെ നോക്കട്ടെ. ഉയ്യോ, നല്ല മുറയല്ലോ. ടീച്ചറെ, ചോര വരുന്നുണ്ട്. ശരിയാ.